മർക്കോസിന്റെ സുവിശേഷം ആധാരമാക്കിയുള്ള പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. മർക്കോസിന്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിൽ നാല് പേര് ഒരു പക്ഷപാത രോഗിയുമായിട്ട് യേശുവിൻ്റെ അരികിൽ വന്നു. അടുത്തു വരുവാൻ മറ്റ് ഉപാധികളില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ വീടിൻ്റെ മേൽക്കുര പൊള്ളിച്ചിട്ട് പക്ഷപാത രോഗിയെ യേശുവിൻ്റെ അരികിൽ ഇറക്കി വെച്ചു. അവരുടെ വിശ്വാസം കണ്ടപ്പോൾ പെട്ടെന്ന് യേശു ഇങ്ങനെ പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അതൊരു സാധാരണ കാര്യമല്ല. ദൈവത്തിന് മാത്രമേ പാപങ്ങളെ മോചിക്കുവാൻ കഴിയുകയുള്ളൂ. ഇതാ യേശു പറയുന്നു, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. എന്താണ് അത് നമുക്ക് നൽകുന്ന സന്ദേശം? ആരാകുന്നു യേശു? യേശു ദൈവമാകുന്നു. യേശു ഇങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ടിരുന്ന ചില ശാസ്ത്രിമാർ, അപ്പോൾ അവിടെ ശാസ്ത്രിമാരും ഉണ്ടായിരുന്നു. ആ വീടിനകത്ത് എത്ര പേർക്ക് ഇരിക്കുവാൻ കഴിയും? 100, ചിലപ്പോൾ 200 പേർക്ക് ഇരിക്കാൻ കഴിയുമായിരിക്കാം. പത്രോസിൻ്റെ ഭാര്യ വീടെന്ന് നമുക്ക് വിശ്വസിക്കാം. കഫർനഹൂമിൽ യേശു വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. യേശു ഏത് വീട്ടിലാണ്? കഫർനഹൂമിൽ പത്രോസിൻ്റെ ഭാര്യ വീട്ടിൽ എന്ന് നമുക്ക് വിശ്വസിക്കാം. ആ വീട്ടിനകത്ത് ഒരു 200 പേർക്ക് ഇരിക്കുവാൻ കഴിയുമെന്ന് നമ്മൾ ആ നിലയിൽ അതിനെ കാണുകയാണ് എങ്കിൽ, അതിൻ്റെ നടുവിൽ ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ ഉണ്ട്, മതനേതാക്കന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെ കേൾക്കുകയാണ് യേശു വിളിച്ചു പറയുന്നത്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ശാസ്ത്രിമാർ പെട്ടെന്ന് ഹൃദയത്തിൽ ചിന്തിക്കുകയാണ്. അവർക്ക് വാതുറന്നൊന്നും പറയാൻ കഴിയത്തില്ല. കാരണം യേശു വചനം പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്, തിരുവചനം പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. യേശു കഫർനഹൂമിൽ ഉണ്ട് എന്നുള്ള ശ്രുതി ദേശമെങ്ങും പരന്നു കഴിഞ്ഞപ്പോഴേക്കും ആളുകളെല്ലാ ദിശയിൽ നിന്നും വന്ന് വീട്ടിനകത്ത് തിക്കും തിരക്കുമായി, വീട്ടിനകത്ത് നിറയെ ആളുകളായി വന്നവരോട് യേശു തിരുവചനം പറഞ്ഞുകൊണ്ടിരുന്നു. തിരുവചനം പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയിലാണ് മേൽപ്പുര പൊളിച്ച് പക്ഷപാത രോഗിയെ യേശുവിൻ്റെ അരികിൽ ഇറക്കി വെച്ചത്. അപ്പോൾ യേശു പൊടുന്നനവേ അവനെ നോക്കി, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അവരുടെ വിശ്വാസം കണ്ടിട്ട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. യേശു പിന്നെയും തിരുവചനം പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ശാസ്ത്രിമാർക്കിടയ്ക്ക് കയറി ഒന്നും പറയാനൊക്കത്തില്ല. അവർ ഹൃദയത്തിൽ ചിന്തിക്കുകയാണ്, ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ ആർക്ക് കഴിയും? അവർ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അവർക്ക് തോറയറിയാം, അവർക്ക് തോറയറിയാം, അവർ പണ്ഡിതനാകുന്നുവല്ലോ. അവർ കൃത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്, ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ വേറാർക്കും കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ അവരുടെ മുൻപിൽ ഇരിക്കുന്നത് ആരാണ്? അവരുടെ മുൻപിൽ ഇരിക്കുന്നത് വചനം ജഡമായി തീർന്ന വലിയവനാകുന്ന ദൈവം തമ്പുരാനാകുന്നു. യേശു ദൈവമാകുന്നു. യേശുവിൻ്റെ ദൈവത്വത്തെ തെളിയിക്കുന്ന ഒരു സംഭവമാണിത്. ആരാകുന്നു യേശു? മനുഷ്യകുല രക്ഷിതാവാകുന്നു യേശു. ആരാകുന്നു യേശു? ഇസ്രയേൽ ജനതയുടെ വിമോചകനാകുന്ന മശിഹയാകുന്നു യേശു. ആരാകുന്നു യേശു? വചനം ജഡമായി തീർന്നവനാകുന്നു യേശു. പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുള്ളവനാകുന്നു യേശു. ഭൂമിയെ വിധിക്കുവാൻ, മനുഷ്യരെ വിധിക്കുവാൻ അധികാരമുള്ളവനാകുന്നു യേശു. രോഗികളെ സൗഖ്യമാക്കുവാൻ അധികാരമുള്ളവനാകുന്നു യേശു. ശാസ്ത്രിമാരിത് ഹൃദയത്തിൽ ചിന്തിച്ചതേയുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കണം, അവരുടെ ചിന്ത യേശുവിന് മനസ്സിലായി. അവരുടെ ഉള്ളത്തിൽ അവർ ചിന്തിക്കുന്നത്, ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത് എന്തെന്ന് യേശുവിന് മനസ്സിലായി. അത് ചെറിയ കാര്യമാണോ? സാധാരണ മനുഷ്യർക്ക് കഴിയുന്ന കാര്യമാണോ? അല്ല. അപ്പോൾ നമ്മുടെ ചിന്തകൾക്ക് പ്രാധാന്യമുണ്ടോ? ഉറപ്പായിട്ടും. നമ്മുടെ ചിന്തകളെ സൂക്ഷിക്കണം. ചിന്തകളിൽ തിന്മകൾ വന്നാൽ ചുറ്റുമുള്ള ആളുകൾ അറിയുന്നില്ലെങ്കിൽ പോലും ദൈവം അറിയുന്നുണ്ട്. നമ്മുടെ ചിന്തകളിൽ പോലും തെറ്റിപ്പോകരുത്. പിശാചിന് തെറ്റുപറ്റിയത് ചിന്തകളിലാണ്. അവൻ പ്രവർത്തിക്കുന്നതിന് മുന്നമേ അവൻ ചിന്തിച്ചു. ചിന്തിച്ചത് ഇതാണ്, ദൈവസിംഹാസനത്തിൻ്റെ മുകളിൽ തൻ്റെ സിംഹാസനം സ്ഥാപിക്കണമെന്നുള്ള ചിന്ത അവൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ തന്നെ അവൻ പിശാചായി തീർന്നു. അവനൊരിക്കൽ ദൈവത്തിൻ്റെ ദൂതനായിരുന്നു. ചിന്തകൾക്ക് പ്രാധാന്യമുണ്ട്. ചിന്തകളിൽ തിന്മകൾ വരരുത്. ചിന്തകളിൽ ദൈവദൂഷണം പുറപ്പെടുവിക്കരുത്. ചിന്തകളിൽ അശുദ്ധികൾ വരരുത്. അത് വരുമ്പോൾ തന്നെ അതിനെ തടയുവാനും നിഷേധിക്കുവാനും മനഃപൂർവ്വമായി തയ്യാറാകണം. ചിന്തകൾ വരാൻ സാധ്യതയുണ്ട്.
ഒരാൾ പറഞ്ഞതുപോലെ തലയ്ക്ക് മുകളിലൂടെ പക്ഷി പറക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, എന്നാൽ പിടിച്ച് തലയിൽ കൂടുവയ്ക്കുവാൻ വേണ്ടി അവസരം കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമായി തീരും എന്നതുപോലെ ചിലപ്പോൾ ഹൃദയത്തിലൂടെ ഒരു ചിന്ത ഫ്ലാഷ് പോലെ കടന്നു പോകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ ചിന്തയെ നമ്മൾ സ്വീകരിച്ചതിന് ശേഷം വീണ്ടും 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 അതേ ചിന്തയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ പക്ഷി തലയിൽ കൂടുവച്ചതുപോലെയാണ്. അത് സംഭവിക്കരുത്. തിന്മ നിറഞ്ഞ ചിന്തകൾ വരുമ്പോൾ, നിഷേധാർത്ഥകമാകുന്ന ചിന്തകൾ വരുമ്പോൾ അപ്പോൾ തന്നെ ആ ചിന്തകളെ എതിർക്കണം, കീഴ്പ്പെടുത്തണം, ഇല്ലാതെയാക്കണം. ചിന്തകളെ പരാജയപ്പെടുത്തുവാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് സംസാരിക്കുവാൻ തുടങ്ങുക. ഏറ്റവും നല്ലത് ദൈവത്തിൻ്റെ വചനം കൺഫസ് ചെയ്യുക. നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരു ചിന്ത, ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ വരികയാണെങ്കിൽ ആ ചിന്തയെ ഇല്ലാതെയാക്കുവാൻ വേണ്ടി, അബോർട്ട് ചെയ്യുവാൻ വേണ്ടി ഏറ്റവും നല്ലത് വാ തുറന്ന് ദൈവത്തിൻ്റെ വചനം കൺഫസ് ചെയ്യുക, ഏറ്റുപറയുക. ആ ചിന്തകളെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയും. ഇവിടെ ഈ ശാസ്ത്രിമാർ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്. യേശു അവരുടെ നിരൂപണം മനസ്സിലാക്കി, അവരുടെ ചിന്തകൾ, അവർ ഹൃദയത്തിൽ എന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിട്ട് യേശു ഇതാ അവരെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? പക്ഷപാതക്കാരന് പാപമോചനം കൊടുക്കുവാൻ എനിക്ക് പ്രാപ്തിയുണ്ട് എന്ന് ഇപ്പോൾ തെളിയിക്കപ്പെടുവാൻ പോകുന്നു. പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം? എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശു പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്ക എടുത്ത് വീട്ടിലേക്ക് പോകാ എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഉടൻ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു. എല്ലാവരും വിസ്മയിച്ചു, ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹാലലൂയ, പ്രൈസ് ദ ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം തെളിയിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷപാതക്കാരനോട് യേശു പറഞ്ഞു, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. പാപങ്ങൾ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. മനുഷ്യപുത്രൻ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവാകുന്ന ദൈവമാകുന്നു എന്ന ഒരു സത്യം വെളിപ്പെടുത്തുവാൻ വേണ്ടി ഇതാ പക്ഷപാതക്കാരനോട് യേശു പറയുന്നു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക. അവൻ ഉടനടി കിടക്കയെടുത്ത് നടന്നു. ഓ ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ എന്തുമാകട്ടെ, യേശുവിൻ്റെ അരികിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വിടുതലുണ്ട്. പാപക്ഷമ യേശുവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. യേശു നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ തയ്യാറാകുന്നു. ഏതെങ്കിലും പാപഭാരം പേറിക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ യേശുവേ എന്നോട് ക്ഷമിക്കണമേ, യേശുവേ എന്നോട് കരുണ കാണിക്കണമേ. ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ യേശു നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ പോകുന്നു. മാത്രവുമല്ല, അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോകുന്നു. ഈ പക്ഷപാതക്കാരൻ ഉടനടി കിടക്കയെടുത്ത് നടന്നതുപോലെ ഈ പ്രഭാതത്തിൽ ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ സംഭവിക്കട്ടെ, നിങ്ങളുടെ ഭവനത്തിൽ സംഭവിക്കട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ. യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സമയം അങ്ങയുടെ ദിവ്യമാകുന്ന സ്പർശനം പ്രിയപ്പെട്ടവരുടെ മേൽ അങ്ങയക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പാപബന്ധനങ്ങൾ തകരട്ടെ, പാപക്ഷമ പ്രിയപ്പെട്ടവർക്ക് ലഭിക്കട്ടെ, എല്ലാ കുറ്റബോധത്തിൽ നിന്നും പ്രിയപ്പെട്ടവരെ വിടുവിക്കണമേ. സമാധാനം, സന്തോഷം, എല്ലാ സ്വർഗീയമാകുന്ന ആശീർവാദങ്ങളാലും അങ്ങ് അങ്ങയുടെ ജനത്തെ നിറയ്ക്കണമേ. അത്ഭുതങ്ങൾ ചെയ്യണം കർത്താവേ, ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ ചെയ്യണം. രോഗികൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ, എല്ലാ രോഗബാധകളും യേശുവിൻ നാമത്തിൽ അവരെ വിട്ടുപോകട്ടെ. വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക്, സ്വസ്ഥതയിലേക്ക്, സമാധാനത്തിലേക്ക്, സൗഖ്യത്തിലേക്ക് അങ്ങയുടെ ജനത്തെ നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. സകലത്തിലും അങ്ങയുടെ നാമം മഹത്വമെടുക്കട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ്യാ, ഹല്ലേലൂയ്യാ. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.